മുടങ്ങുന്നത് ഇടതുപക്ഷത്തിന്റെ അപായമണി എന്ന വിമർശനവുമായി എം എ ബേബി. മാധ്യമങ്ങളെ അകറ്റി നിർത്തിയത് തിരിച്ചടി. പച്ചക്കുതിരയിൽ എഴുതിയ ലേഖനത്തിലാണ് പരാമർശം. വിശദാംശങ്ങളുമായി വി വിനീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വിനീഷ, തോൽവിയിൽ അപ്പാടെ തകർന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിമർശന ശരങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ എം എ ബേബിയുടെ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടാണോ? പരോക്ഷ വിമർശനങ്ങൾ ആ രീതിയിൽ തന്നെയാണോ വിമർശനങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക? തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ടു പിന്നാലെയാണ് സി പി എമ്മിനുള്ളിലെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ നേതാക്കളും വലിയ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായിരുന്നു സി പി എമ്മിന് ഏൽക്കേണ്ടി വന്നത്. ഈ സാഹചര്യത്തിലാണ് എം എ ബേബിയുടെ ഇപ്പോഴത്തെ പരാമർശം. പച്ചക്കുതിര എന്ന മാസികയിൽ എഴുതിയ ലേഖനത്തിലാണ് എം എ ബേബി അത്തരത്തിലുള്ള ഒരു പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സി പി എമ്മിന്റെ അപായമണിയാണ് ഇപ്പോൾ മുഴങ്ങുന്നത് എന്ന ആക്ഷേപമാണ് എം എ ബേബി ഉയർത്തുന്നത്. ഒപ്പം തന്നെ പ്രവർത്തകർക്കെല്ലാവർക്കും വലിയ തോതിലുള്ള അഹങ്കാരമാണ്, മനോഭാവമാണ് നിലവിൽ സി പി എം പ്രവർത്തകർക്ക് ഉള്ളത് എന്ന ആക്ഷേപവും ഉയർത്തുന്നു. നേരത്തെ തോമസ് ഐസക്കും ഇത്തരത്തിലുള്ള ഒരു പരാമർശവുമായി രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തിയത്. പ്രവർത്തകർ വലിയ അഹങ്കാരികളായും ഒപ്പം തന്നെ നേതാക്കൾ പ്രവർത്തകരുടെ ഇടയിലേക്കുള്ള ബന്ധം കുറയുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ എന്തായിരുന്നാലും സി പി എമ്മിനുള്ളിൽ വലിയ രീതിയിൽ വിമത സ്വരങ്ങൾ ഉയരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കനത്ത തിരിച്ചടി തന്നെയാണ് ഇത്തരത്തിൽ നിലപാടുകൾ വ്യക്തമാക്കി നേതാക്കൾ രംഗത്തെത്തുന്നത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഒളിയമ്പും എന്ന് പോലും നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കാരണം മുൻകാലങ്ങളിലൊന്നും തന്നെ സി പി എം നേതാക്കൾ അത്തരത്തിൽ പരോക്ഷ വിമർശനം നടത്തുന്നതെങ്കിൽ പോലും പ്രത്യക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയം വലിയ രീതിയിൽ സി പി എമ്മിന്റെ തിരിച്ചടിയായ സാഹചര്യത്തിലാണ് സി പി എം നേതാക്കൾ പോലും പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം തന്നെ ബ്രാഞ്ച് തല റിപ്പോർട്ടിങ്ങിനിടയിൽ സി പി എം നേതാക്കൾക്കെതിരെ, സി പി എം പ്രവർത്തകർക്കെതിരെ വലിയ രീതിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ആക്ഷേപമുയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രവർത്തകർക്കിടയിൽ പണത്തിനോടുള്ള അമിത ആവേശമാണ് പ്രവർത്തകർക്കിടയിൽ കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകർ കൃത്യമായി ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വിമർശനം. സർതന്നെയാണ് വിനീഷ്, ഈ വാക്കും പ്രവൃത്തിയും തിരിച്ചടിയായി. മാധ്യമങ്ങളെ അകറ്റി നിർത്തിയതടക്കം തിരിച്ചടിയായി എന്ന് പറയുമ്പോൾ ഒരു സ്വയം വിമർശനം മുഖ്യമന്ത്രിയടക്കം സംസ്ഥാന നേതാക്കളടക്കം ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ആ വിമർശനം ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തനം നടത്തണം. അത്തരത്തിലുള്ള ഒരു ഭരണമാണ് ഇനി ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു താക്കീത് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സ്വയം വിമർശനം കൂടിയാണ് എം എ ബേബി നൽകിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു താക്കീത് തന്നെയാണ് പച്ചക്കുതിര എന്ന മാസികയിലൂടെ എം എ ബേബി പ്രവർത്തകർക്കും നേതാക്കൾക്കിടയിലും ഒളിയമ്പ് നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും സി പി എമ്മിന്റെ അപായ മണിയാണ്, മണിയുടെ മുഴക്കമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപായ മണി മുഴക്കം അത് അവസാനിപ്പിക്കണമെങ്കിൽ പ്രവർത്തകർക്കിടയിലുള്ള ധാർഷ്ട്യം കുറയ്ക്കണമെന്ന നിലപാട് തന്നെയാണ് എം എ ബേബി ഈ പച്ചക്കുതിര എന്ന മാസികയിലൂടെ നീളം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സി പി എമ്മിന്റെ പ്രധാന നേതാവായ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് സി പി ഐയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ യുവജന സംഘടനകൾ, പ്രത്യേകിച്ച് സി പി എമ്മിന്റെ യുവജന സംഘടനകൾക്കെതിരെയും വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു. പരസ്പരം പഴിചാരി നിലവിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെ നിലവിൽ നേതാക്കൾക്കിടയിൽ തങ്ങളുടെ പരാജയമല്ല, അത് മറ്റൊരു നേതാവിന്റെ പരാജയം എന്ന് ഉയർത്തിക്കാട്ടാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അത് അപ്പാടെ ബാധിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. രൂക്ഷമായ വിമർശനം തന്നെയാണ് മുതിർന്ന സി പി എം നേതാവ് എം എ ബേബി പച്ചക്കുതിരി എഴുതിയ ലേഖനത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയതാണ്.